വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന മാരായമുട്ടം സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ്. മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവരുന്നു. രണ്ട് വർഷത്തിനുള്ളിൽ ഭരണസമിതി വെട്ടിച്ചത് 33,40,00,000 രൂപ. 9 വർഷം കൊണ്ട് തട്ടിച്ചത് 66.52 കോടി രൂപ. സഹകരണ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, നമ്മളൊക്കെ കേട്ടതിനും അപ്പുറത്തേക്കുള്ള തട്ടിപ്പുകളാണ് മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 വർഷം കൊണ്ട് 66.5 കോടിയിലധികം രൂപ തട്ടിച്ചിരിക്കുന്നു. വലിയ തട്ടിപ്പാണ്. എന്താണ് ഈ തട്ടിപ്പിന്റെ ഉള്ളറകൾ? തീർച്ചയായും മനു, അതായത് തലസ്ഥാനത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കായിരുന്നു മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്ക്. കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള MS അനിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. MS അനിലായിരുന്നു ഈ ബാങ്കിൻ്റെ പ്രസിഡൻറ്റ്. നേരത്തെ അഴിമതിയുടെ ആരോപണം ഉണ്ടായിരുന്നു. അതനുസരിച്ച് പരിശോധന സഹകരണ വകുപ്പ് വരെ നടത്തി. ആ ഘട്ടത്തിൽ 33.12 കോടി രൂപയുടെ തട്ടിപ്പാണ് ആ ഘട്ടത്തിൽ 2018 പരിശോധനയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഈ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ നിന്ന് MS അനിലിൻ്റെ ഭരണസമിതിയെ പൂർണ്ണമായി പിരിച്ചുവിടുന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് രണ്ടാമത് ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് ശേഷം പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ നേരത്തെ ഭരണസമിതിയിൽ കോടികൾ തട്ടിച്ച MS അനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, അയോഗ്യനാക്കുന്നു. അതിനുശേഷമാണ് തൻ്റെ മകളെ, MS അനിലിൻ്റെ മകൾ MS പാർവതിയെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയോഗിക്കുന്നത്. ഇതിനുശേഷം 2 വർഷത്തിനുള്ളിലാണ് ഈ 33.12 കോടിയുടെ തട്ടിപ്പ് കൂടി നടന്നിട്ടുള്ളത്. അങ്ങനെ ആകെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 66.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത്. അതിൽ വായ്പ എടുത്ത വകയിൽ മാത്രം, അതായത് ബന്ധുക്കളുടെയും ബാങ്ക് ജീവനക്കാരുടെ പേരിലും ബിനാമി പേരിൽ 12.19 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് മാത്രം ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുമായി നടത്തിയിട്ടുണ്ട് എന്നതാണ്. ഗുരുതരമായ തട്ടിപ്പാണ്. ഒരു സർവീസ് സഹകരണ ബാങ്ക് കോടികളുടെ കടത്തിലേക്ക് പോകുന്നു. ആകെ 66.5 കോടി രൂപയുടെ തട്ടിപ്പ്. കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ്, ഇപ്പോഴും ഏറ്റവും ഗൗരവതരമായ കാര്യം, ഇപ്പോഴും തൻ്റെ മകളെ അവിടെ പ്രസിഡൻ്റായി അവരോധിച്ചുകൊണ്ട് പിൻസീറ്റിൽ ഇതിനെ ബാങ്കിൻ്റെ നിയന്ത്രണം ഇപ്പോഴും MS അനിലാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇത് നിർഭയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. തീർച്ചയായും KPCC നേതൃത്വത്തിനടക്കം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല ആരോപണ വിധേയനായി നിൽക്കുന്നത്, സംസ്ഥാന കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. തീർച്ചയായും മനു, ഈ 33 കോടി രൂപയുടെ തട്ടിപ്പ് 2018 വരുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഈ അയോഗ്യനാക്കി കോടതിയുടെ ഉത്തരവ് വരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവാണ് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഈ പറഞ്ഞ നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റായിരുന്ന അനിലിനെ പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷവും കോൺഗ്രസ് നേതൃത്വം അനിലിനെ പൂർണ്ണമായി സംരക്ഷിച്ചു. അതിനുശേഷമാണ് 2 വർഷത്തിനുള്ളിൽ 33.40 കോടിയുടെ തട്ടിപ്പ് ഈ കാലയളവിൽ വീണ്ടും മകളെ ഇരുത്തിയ കാലയളവിൽ നടക്കുന്നത്. അതിനുശേഷവും അനിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിത്യ സന്ദർശനമാണ്. പൂർണ്ണമായ സംരക്ഷണം VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ഇത്രയും വലിയ കോടികളുടെ തട്ടിപ്പ്, 66.5 കോടി രൂപയുടെ തട്ടിപ്പ് ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയിട്ടും അയാളെ പൂർണ്ണമായി കോൺഗ്രസ് സംരക്ഷിക്കുന്നു. അയാളെ പാർട്ടി അംഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. മനു സൂചിപ്പിച്ചതുപോലെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത് ഈ തട്ടിപ്പിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് പുതിയ ചുമതല നൽകിയത്. അതായത് തട്ടിപ്പുകാരനായിട്ടുള്ള MS അനിലിന് പൂർണ്ണ സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസ് സംരക്ഷിക്കുകയാണ്. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെയുള്ള നേതാക്കൾ സഹകരണ ബാങ്കിൽ അഴിമതി സംബന്ധിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാണിച്ച് CPMനെയും LDFനെയൊക്കെ വലിയ തരത്തിൽ വിമർശിക്കാറുണ്ട്. പക്ഷേ തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള MS അനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ ബാങ്കിൽ 66.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിനെതിരെ ഒരക്ഷരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇത്തരക്കാരെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടില്ല. മാത്രമല്ല, അയാൾ ഇപ്പോഴും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി തുടരുകയാണ്. ഈ 2019-ലാണല്ലോ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉയർന്നതിനെ തുടർന്ന് ഇയാളെ അയോഗ്യനാക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്. അതിനുശേഷമാണോ കർഷക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിതനാകുന്നത്?
തീർച്ചയായും മനു, അന്ന് അയോഗ്യനാകുന്നു, 33 കോടിയുടെ അഴിമതി കണ്ടെത്തുന്നു, അതിനുശേഷം കോടതി അയാൾ അയോഗ്യനാക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത പ്രഖ്യാപിക്കുന്നു. ഇതിനൊക്കെ ശേഷമാണ് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പുതിയ പദവി കെ സുധാകരൻ വന്ന ശേഷം അദ്ദേഹത്തിന് നൽകുന്നത്. വി ഡി സതീശനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യത്തിൽ വി ഡി സതീശനൊപ്പം നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് എം എസ് അനിൽ. അദ്ദേഹത്തിൻ്റെ മകളെയാണ് രണ്ടാമത് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിപ്പിച്ച് വിജയിക്കുന്നത്. കാരണം ആ സൊസൈറ്റിയിൽ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് അംഗത്വമുള്ളവരാണ്. ആ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും സഹകാരികളുടെ പിന്തുണ സ്വാഭാവികമായി തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലും എം എസ് അനിൽ ലഭിക്കുന്നു. എം എസ് അനിൽ മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ഭരണസമിതിയിൽ, കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന ബന്ധുക്കൾ, എം എസ് അനിലിൻ്റെ മകൾ അതോടൊപ്പം തന്നെ മറ്റ് ഭരണസമിതി അംഗങ്ങളുടെ ബന്ധുക്കളാണ് നിലവിൽ സഹകരണ, ഈ മാരായട്ട സഹകരണ ബാങ്കിലെ ഭരണസമിതിയായി പ്രവർത്തിക്കുന്നത്. ആ വാർഷിക പൊതുയോഗത്തിലടക്കം എം എസ് അനിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന വാർഷിക പൊതുയോഗത്തിൽ ഈ എം എസ് അനിലാണ് തിരികൊളുത്തി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കോടതി അയോഗ്യനായി പ്രഖ്യാപിച്ച എം എസ് അനിൽ തന്നെയാണ് ഇപ്പോഴും ബാങ്കിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. 19 കോടി രൂപ ഇവർ അംഗങ്ങളായിട്ടുള്ളവരും ജീവനക്കാരും ചേർന്ന് ബിനാമി അക്കൗണ്ടുകൾ വഴി 19 കോടി രൂപ വായ്പയിൽ മാത്രം എടുത്തിട്ടുണ്ട്. നബാർഡിൻ്റെ വായ്പയിൽ കൃത്രിമം നടത്തി, മറ്റ് ലോണുകൾ നൽകിയതിൽ കൃത്രിമം നടത്തി. അങ്ങനെ വൻ ഗുരുതരമായ തട്ടിപ്പിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുന്നത്. എന്നിട്ടും കോൺഗ്രസ് ലീഡർഷിപ്പിലെ ഒരാളും ഇത്രയും ഗുരുതരമായ തട്ടിപ്പ് നടന്നിട്ടും എം എസ് എനിലെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വീണ്ടും അദ്ദേഹത്തിന് അംഗീകാരമായി പാർട്ടി കെ സുധാകരൻ നൽകുകയും ചെയ്തു. മനു, തീർച്ചയായും ഇവിടെ സമീപ ദിവസങ്ങളൊന്നും എടുത്തു നോക്കിയാൽ നിർബൻ, വി എസ് ശിവകുമാർ സഹകരണ വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്നു, വലിയ ആരോപണം കേൾക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം ഭാഗത്ത് നിന്ന്. ഇപ്പോൾ എം എസ് അനിൽ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെളിവുകൾ സഹിതം ആരോപണ വിധേയനായി നിൽക്കുന്നു, പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം മിണ്ടാതെ മൗനം പാലിക്കുകയാണ്. എന്നിട്ടും അവർ പറയുന്നത് സഹകരണ മേഖലയെ സംരക്ഷിക്കണം, അഴിമതി തുടച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി അടക്കം നടത്തുന്ന സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതടക്കം നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും വലിയ തരത്തിൽ ഇരട്ടത്താപ്പാണ്. സർക്കാർ പറഞ്ഞത് എന്താ, സഹകരണ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുക, സഹകരണ മേഖലയെ നിലനിർത്തിക്കൊണ്ടുപോവുക. ഇ ഡി പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ ആസൂത്രിതമായ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ മേഖല തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കരുത് എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രതിപക്ഷം അതല്ല ചെയ്യുന്നത്. ഒറ്റപ്പെട്ട ചില ബാങ്കുകളുടെ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക, ഇ ഡിയുടെ നടപടിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുക. പക്ഷേ ഈ നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തലസ്ഥാന ജില്ലയിൽ തന്നെ ഉള്ള ആ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന തലസ്ഥാന ജില്ലയിൽ സ്ഥിരമായി അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ് വെള്ളായണിയിലെ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നത്. 12 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് അവിടുത്തെ നിക്ഷേപകർ തന്നെ പരാതി നൽകി. മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള വി എസ് ശിവകുമാർ ഈ കേസിലെ മൂന്നാമത്തെ പ്രതിയായി കഴിഞ്ഞ ദിവസം കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ബാങ്ക് പ്രവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ആ സഹകാരികൾ, ഈ പറഞ്ഞ നിക്ഷേപകർ അവിടെ തുക നിക്ഷേപിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവോ കെ സുധാകരൻ ഇതുവരെ മറുപടി പരസ്യമായി പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ എം എസ് എനിലെ തട്ടിപ്പ് 2018 മുതൽ കോടതി നടപടി സ്വീകരിച്ചു, അയോഗ്യനാക്കി. അതിനൊക്കെ ശേഷമാണ് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചുമതല അദ്ദേഹത്തിന് നൽകിയത്. ഇത്തരം കാര്യങ്ങളിലുള്ള പൂർണ്ണമായ ഇരട്ടത്തപ്പാണ് പ്രതിപക്ഷം വച്ചു പുലർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങളിൽ പരസ്യമായ അഭിപ്രായം പറയുന്നില്ല. ബോധപൂർവം അദ്ദേഹം സെലക്റ്റീവായി ചില കാര്യങ്ങൾ കേൾക്കുകയും ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനുണ്ട്. കാരണം കഴിഞ്ഞ മാധ്യമങ്ങളോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ഇത് ചോദ്യമായി ഉന്നയിച്ചു. ചില കാര്യങ്ങൾ അദ്ദേഹം കേൾക്കില്ല, ചില കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഈ 66.5 കോടിയുടെ അഴിമതി നടന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവാണ്, ഒപ്പം തന്നെ സംസ്ഥാന കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ വി എസ് ശിവകുമാർ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ പ്രതിപട്ടികയിൽ മൂന്നാം പ്രതിയായി ചേർത്ത് കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്വാഭാവികം മനു സൂചിപ്പിച്ചതുപോലെ ഇത് ജനം കാണുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും. ബി ഡി സതീശനും വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്നില്ലേ? കാരണം ഇപ്പോൾ ശിവകുമാറിനെതിരെയാണെങ്കിലും ഈ അനിലിനെതിരെയാണെങ്കിലും പ്രധാനമായും പ്രതിഷേധവുമായും പരാതികളുമായും രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്, അവരുടെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി ആ രീതിയിലുള്ള ഒരു കാര്യം കൂടി നമ്മളിതിൽ കാണേണ്ടതില്ലേ? പ്രധാനമാണ്. കാരണം നേരത്തെ ശിവകുമാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വെള്ളായണിയിലെ സഹകരണ ബാങ്ക് അവിടുത്തെ മുൻ മണ്ഡലം പ്രസിഡൻറ്റും ഡി സി സി അംഗവുമായിട്ടുള്ള രാജേന്ദ്രനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്.
ഒപ്പം തന്നെ ഇവിടെ എം എസ് അനിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. ഈ മാരായവട്ട കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഉദയകുമാറാണ് ഈ പരാതി നൽകിയത്. കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മറുഭാഗത്ത് ഇത്തരം അഴിമതിക്കെതിരെ വിഷയങ്ങൾക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ട്. പരസ്യമായി പ്രതികരിക്കുന്ന നേതാക്കളുണ്ട്, രഹസ്യമായി തന്നെ നമ്മളോട് ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്ന നേതാക്കളുണ്ട്. ഗുരുതരമായ തട്ടിപ്പാണ് നടന്നത്. പക്ഷേ ഈ തട്ടിപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം കുറ്റക്കാരെ സംരക്ഷിക്കുന്നു എന്നതാണ്. തുടർച്ചയായി അറിയാം, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ സി പി എം അത് പൂർണ്ണമായി തട്ടിപ്പുകാരെ തള്ളിപ്പറഞ്ഞു, കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇ ഡിയുടെ ഇടപെടൽ. ഇ ഡി അതിനുശേഷം മുഴുവൻ രേഖകളും പ്രമാണമടക്കം ഇ ഡി കൊണ്ടുപോകുന്നു. തുടർ നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ലീഡർമാർ നയിക്കുന്ന സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പൂർണ്ണമായി കോൺഗ്രസ് നേതാക്കന്മാർ നിഷേധിക്കുന്നു. മാത്രമല്ല, അവർ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, തീർച്ചയായും ഇവിടെ നൃപൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കരുവന്നൂർ വിഷയം വന്നു, അതിൽ നടപടികൾ സ്വീകരിക്കപ്പെടുന്നു, ഇ ഡി വരുന്നു, കോൺഗ്രസ് ഇ ഡിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്, സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ ഇ ഡിയുടെ വരവ് അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് യു ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ ഡി അവർ സ്വാഗതം ചെയ്യുമോ? ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രധാനമായും വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും മുന്നിലാണ് നിൽക്കുന്നത്. തീർച്ചയായും അതിന് ജനം ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും. മനു ചോദിച്ചത് ചോദ്യം പോലെ ജനങ്ങളുടെ മനസ്സിൽ ഇതേ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇ ഡിയെ സ്വാഗതം ചെയ്യുകയാണ്. അത് ഇ ഡിയുടെ നടപടി പൂർണ്ണമായി കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും പരസ്യമായി തന്നെ സ്വാഗതം ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഇ ഡി വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 66 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന മാനാവട്ട സഹകരണ സംഘത്തിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ ഇ ഡി വരണമോ എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമെന്നത് ന്യായമായൊരു ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ വെള്ളായണിയിൽ നടന്ന 12 കോടിയുടെ തട്ടിപ്പ്, നിക്ഷേപകർ ഈ കല്യാണത്തിൽ മക്കളുടെ വിവാഹം നിശ്ചയിച്ച കല്യാണ ക്ഷണക്കത്തുമായിട്ടാണ് വി എസ് ശിവകുമാറിൻ്റെ വീട്ടിൽ നിക്ഷേപകർ സമരത്തിന് വന്നത്. വേറെ ഗത്യന്തരമൊന്നുമില്ല. 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ആ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരുണ്ട്. അത് ഒപ്പമാണ് ഈ പറഞ്ഞ മാരായപ്പെട്ട സഹകരണ ബാങ്ക്. സഹകരണ ബാങ്ക് ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇവർ പൂർണ്ണമായി പിടിച്ചടക്കുന്നു. പിടിച്ചടക്കി വീണ്ടും അതിൻ്റെ ഭരണം തുടരുന്നു. ഒരു കാരണവശാലും ആ ബാങ്കിനെ രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തീരാ കയത്തിലേക്കാണ് ആ ബാങ്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യം, കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഭരണം നടക്കുന്ന സമയത്ത് ഈ ഘട്ടത്തിൽ അന്ന് ബാങ്കിലെ ജീവനക്കാരുടെയും ഈ ഭരണസമിതി അംഗങ്ങളുടെയും ബിനാമി വായ്പകൾ നൽകുന്നതിന് വേണ്ടി മറ്റ് അക്കൗണ്ടിൽ നിന്ന്, അതായത് ഇവർ ഇത് അക്കൗണ്ടിൽ നിന്ന് മുക്തിയാർ എഴുതി രേഖകൾ വ്യാജമായി ചമച്ച ശേഷം മറ്റൊരാളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ആ തുക തിരിച്ചടച്ചിട്ടുണ്ട്. അതിനടക്കം ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് ഗുരുതരമായ കണ്ടെത്തൽ. അങ്ങനെ ഈ സാധാരണ വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി, വൻ തുക വായ്പ എടുത്ത് വെട്ടിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ഗുരുതരമായ കുറ്റമാണ് ഈ ബാങ്കിൻ്റെ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അത് എം എസ് അനിലാണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. മറ്റൊരാൾ ശിവകുമാറാണ്. അതുകൊണ്ട് ശിവകുമാറും ഈ കേസിൽ ആരോപണ വിധേയനാണ്. അതുകൊണ്ട് രണ്ട് വിഷയങ്ങളിലും കുറ്റക്കാർക്കെതിരെ സ്വാഭാവികമായി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിലെങ്കിലും വി ഡി സതീശനും കെ സുധാകരനും പ്രതികരിക്കും. സ്വാഭാവികമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മനു, വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മാരായമുട്ടം സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ്, തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ആ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഭരണസമിതി വെട്ടിച്ചത് 33.40 കോടി രൂപയാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് തട്ടിച്ചത് 66.5 കോടി രൂപയും. സഹകരണ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ എം എസ് അനിലാണ് ഇവിടെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവടക്കം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചോദ്യം മുന്നോട്ട് വച്ചപ്പോൾ അതിനോട് സംസാരിക്കാതെ മറുപടി പറയാതെ പോവുകയായിരുന്നു പ്രതിപക്ഷ നേതാവടക്കം ചെയ്തത്. കരുവന്നൂർ വിഷയത്തിലടക്കം വലിയ വായിൽ സംസാരിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് എന്തുകൊണ്ട് മാരായമുട്ടം സഹകരണ ബാങ്കിലേക്കും വി എസ് ശിവകുമാറിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലേക്കുമൊക്കെ വരുമ്പോൾ മിണ്ടാട്ടം മുട്ടുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. വിവരങ്ങളാണ് നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.